നമസ്കാരം സുഹൃത്തുക്കളെ, ചില്ലറ എബൌട്ട് കോയിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിരീക്ഷിക്കാൻ പോകുന്നത് ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ മിൻ്റ് ചെയ്തിട്ടുള്ള 1 രൂപയുടെ 3 കൊമമറേറ്റീവ് നാണയങ്ങളെക്കുറിച്ചാണ്. കൂടാതെ ഈ വരുന്ന, അതായത് മെയ് മാസം 20, 21, 22 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന കോയിൻ എക്സിബിഷനെക്കുറിച്ചും ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിലേക്ക് നേരിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ലൈക്ക് ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിച്ചേരും. സമയം കളയാതെ വീഡിയോയിലേക്ക് മടങ്ങാം. ഈ പറയാൻ പോകുന്ന എല്ലാ നാണയങ്ങളും ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ നാണയങ്ങളുടെ തൂക്കം 4.85 ഗ്രാമും ഡയമീറ്റർ 22 മില്ലിമീറ്ററും ഷേപ്പ് സർക്കുലറുമാണ്. ഇനി ഈ കാറ്റഗറിയിൽ ആദ്യമായി പറയാൻ പോകുന്ന നാണയം 2002 ലോക് നായക് ജയപ്രകാശ് നാരായണൻ എന്ന് മിൻ്റ് ചെയ്തിട്ടുള്ള 1 രൂപ നാണയമാണ്. ഈ നാണയങ്ങളുടെയെല്ലാം ഒബ്വിയസ് സൈഡ് വലിയ ഒരു അശോക സ്തംഭത്തിന് താഴെ സത്യമേവ ജയതേ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. അതിനു താഴെയായി 1 എന്ന ഡിനോമിനേഷനും കാണാം. അശോക സ്തംഭത്തിൻ്റെ ഇടത് ഭാഗത്ത് ഭാരത് റുപ്പിയ എന്ന് ഹിന്ദിയിലും വലത് ഭാഗത്ത് ഇന്ത്യ റുപ്പിയ എന്ന് ഇംഗ്ലീഷിലും മിൻ്റ് ചെയ്തിരിക്കുന്നു. റിവേഴ്സ് സൈഡിൽ മധ്യഭാഗത്തായി ലോക് നായക് ജയപ്രകാശ് നാരായണൻ്റെ പോർട്രേറ്റും ഇടത് ഭാഗത്ത് ലോക് നായക് ജയപ്രകാശ് നാരായണൻ ഹിന്ദിയിലും വലത് ഭാഗത്ത് ലോക് നായക് ജയപ്രകാശ് എന്ന് ഇംഗ്ലീഷിലും മിൻ്റ് ചെയ്തിരിക്കുന്നു. അതിനും താഴെയായി ജന്മഷതി 2002 സെൻറ്റിനറി എന്നും അച്ചടിച്ചിരിക്കുന്നു. ഈ നാണയങ്ങൾ ബോംബെയിലും ഹൈദരാബാദിലും മാത്രമാണ് മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ബോംബെ മിൻ്റുമാർക്ക് എന്നാൽ മിൻറ്റിംഗ് ഇയറിനും താഴെയായി കാണുന്ന ഒരു ചെറിയ ഡയമണ്ട് മാർക്കാണ് ഉണ്ടായിരിക്കുക. ഹൈദരാബാദ് മിൻ്റുമാർക്ക് എന്നാൽ ചെറിയ ഒരു നക്ഷത്ര അടയാളവും മിൻറ്റിംഗ് ഇയറിനും താഴെ ഒരടയാളവും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് കൊൽക്കത്ത മിൻറ്റുമാർക്കായിട്ടാണ് സാധാരണ പരിഗണിക്കാറുള്ളത്. പക്ഷേ ഈ നാണയങ്ങളിൽ ബോംബെയിൽ മിൻ്റ് ചെയ്ത ചില നാണയങ്ങളിൽ കാണുന്ന വിത്തൗട്ട് മിൻറ്റുമാർക്ക് ബോംബെയിൽ തന്നെ അച്ചടിച്ച നാണയങ്ങളാണ്. ഈ നാണയങ്ങളിൽ ബോംബെ മിൻറ്റുമാർക്കുള്ള നാണയങ്ങൾക്ക് UNC കണ്ടീഷനിൽ 50 രൂപയും ഹൈദരാബാദ് മിൻറ്റുമാർക്കുള്ള നാണയങ്ങൾക്ക് UNC കണ്ടീഷനിൽ യഥാക്രമം 25 രൂപയുമാണ് മാർക്കറ്റ് വാല്യൂ. ഇവയിൽ ബോംബെയിൽ മിൻ്റ് ചെയ്തിട്ടുള്ള വിത്തൗട്ട് മിൻറ്റുമാർക്കുള്ള നാണയങ്ങൾക്ക് എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 1000 രൂപയും UNC കണ്ടീഷനിലെ നാണയങ്ങൾക്ക് 1800 രൂപയുമാണ് മാർക്കറ്റ് വാല്യൂ. അടുത്തതായി നമ്മൾ വീക്ഷിക്കാൻ പോകുന്ന നാണയം മഹാറാണ പ്രതാപ് എന്ന് മിൻ്റ് ചെയ്തിട്ടുള്ള നാണയങ്ങളാണ്. ഈ നാണയങ്ങളുടെ റിവേഴ്സ് സൈഡിൽ ശ്രീ മഹാറാണ പ്രതാപിൻ്റെ പോർട്രേറ്റും ഇടത് ഭാഗത്ത് മഹാറാണ പ്രതാപ് എന്ന് ഹിന്ദിയിലും വലത് ഭാഗത്ത് മഹാറാണ പ്രതാപ് 1540, 1597 എന്ന് ഇംഗ്ലീഷിലും ആലേഖനം ചെയ്തിരിക്കുന്നു. 2003 മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ നാണയങ്ങൾ ബോംബെയിലും ഹൈദരാബാദിലും മാത്രമാണ് മിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവയിൽ ബോംബെ മിൻറ്റുമാർക്കുള്ള നാണയങ്ങൾക്ക് UNC കണ്ടീഷനിൽ 100 രൂപയും ഹൈദരാബാദ് മിൻറ്റുമാർക്കുള്ള നാണയങ്ങൾക്ക് UNC കണ്ടീഷനിൽ 50 രൂപയുമാണ് മാർക്കറ്റ് വാല്യൂ. അടുത്തതായി 2003 തന്നെ മിൻ്റ് ചെയ്തിട്ടുള്ള വീർ ദുർഗാദാസ് എന്ന് മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയങ്ങളാണ്. ഈ നാണയങ്ങളുടെ റിവേഴ്സ് സൈഡിൽ വീർ ദുർഗാദാസിൻ്റെ പോർട്രേറ്റും ഇടത് ഭാഗത്ത് വീർ ദുർഗാദാസ് എന്ന് ഹിന്ദിയിലും വലത് ഭാഗത്ത് വീർ ദുർഗാദാസ് 1638, 1718 എന്ന് ഇംഗ്ലീഷിലും മിൻ്റ് ചെയ്തിരിക്കുന്നു. അതിനും താഴെയായി മിൻറ്റിംഗ് ഇയറും മിൻറ്റുമാർക്കും കാണാം. ഹൈദരാബാദിൽ മാത്രമായി മിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ നാണയങ്ങൾക്ക് എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 25 രൂപയും UNC കണ്ടീഷനിൽ 75 രൂപയുമാണ് മാർക്കറ്റ് വാല്യൂ. ഇനി നമുക്ക് കോയിൻ എക്സിബിഷനെ കുറിച്ച് പരിശോധിക്കാം. ഈ മാസം, അതായത് മെയ് 20, 21, 22 വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ തൃശ്ശൂരിൽ പാറമേക്കാവ് അഗ്രശാല ഹാളിലാണ് എക്സിബിഷൻ നടക്കുന്നത്. പ്രവേശനം ഫ്രീയാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് എക്സിബിഷൻ സമയം. ദുർലഭമായി മാത്രം കാണാൻ കഴിയുന്ന ആൻറ്റിക്വ ഐറ്റംസും പഴയ നാണയങ്ങളും കറൻസികളുമൊക്കെ നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു ഇടമാണ് ഈ എക്സിബിഷൻ സെൻറ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ എംബ്ലത്തിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഈ നമ്പറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുക. ഇത്തരം നാണയങ്ങളെക്കുറിച്ചും കറൻസികളൊക്കെ കുറിച്ചുമൊക്കെയുള്ള പുതുപുത്തൻ ഇൻഫോർമേഷനുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.